Aliyan versus Aliyan. Aliyan versus Aliyan. ചൂട് തന്നെ നിന്ന് വെള്ളം ചെടിയൊക്കെ കരിച്ചു പോയി പെണ്ണ തിരക്കത്തിൽ തങ്കം ഞാൻ രാജസാറിന്റെ വീട് വരെ പോയിട്ട് വരാം. എന്തോന്നടാ കാണിച്ചേക്കണേ? ചെരുപ്പല്ലേ അത്? ചെരുപ്പിടും ചെരുപ്പിലാണോ വെള്ളം ഒഴിക്കണേ? ആ വെള്ളം വീണാലേ ചെരുപ്പിലാണോ നീ വെള്ളം ഒഴിക്കണേ? നീ എന്നെ ചാടണത്തില്ല. ചെരുപ്പാണ് എനിക്കിന്ന് മീറ്റിംഗിന് വെള്ളം നനയാൻ പാടില്ലാത്ത. നീ തോന്നിയാസം കാണിക്കരുത്. നിങ്ങൾ ഇന്നാണ് ഞാൻ പറഞ്ഞു ഈ ശരിയും പുല്ലെല്ലാം എടുത്ത് ഇവിടുന്ന് മാറ്റി വെക്കണം. നീ വെറുതെ പ്രഷർ കൂട്ടല്ലേ? വെള്ളം ഇവിടെ ഒഴിക്കരുത്. എന്റെ മുറ്റത്തെ വെള്ളം വീട്ടിൽ കനക ചെടി എടുത്ത് മാറ്റി അവിടെ കൊണ്ട് ഒഴിക്കണം. ഞാൻ പറഞ്ഞു ചെടി എടുത്ത് ഇങ്ങോട്ട് കൊണ്ട് മാറ്റി വെള്ളം ഇവിടെ ഒഴിക്കേണ്ട കാര്യം എന്താണ്? നോക്ക് നോക്കടി നോക്കടി എന്റെ ചെരുപ്പ് നനച്ചിട്ടേക്കണമായി. അത് ഉണങ്ങി പറഞ്ഞാ ഞാൻ മീറ്റിംഗിൽ ഇട്ടുള്ളത് ചെരുപ്പാണ്. ചെടിച്ചട്ടിയൊക്കെ എടുത്ത് വെളിക്കണം. നിനക്ക് എന്ത് ഭ്രാന്താണ്? നിനക്ക് ഇതിനപ്പുറത്തോട്ട് വെച്ച് നിനക്ക് ഉണ്ടാക്കിയാ പോരെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊണ്ട് ചെടി വെക്കരുത് ചെടി വെക്കരുത്. ഇത് അതിരാണ് ഇവിടെ ഓട്ടിന്റെ മേലെ കൊടുക്കും. ഇതിനപ്പുറത്തോട്ട് വേള വെച്ചിട്ട് നീ അവിടെ അങ്ങോട്ട് എല്ലാ ദിവസവും ചെടി നനക്കണേ. അവൻ ചെടി നനക്കണേ എന്റെ ചെരുപ്പ് നനക്കി അവൻ്റെ അടുത്ത് ആര് പറഞ്ഞു? അറിയാതെ അല്ല ഇവ മനപൂർവ്വം ചെയ്താണ്. അമ്മേ ഈ വെയിലത്ത് ഈ ചെടിക്ക് വെള്ളം ഒഴിക്കണ്ടേ? അവനോ അവളോ ഒഴിക്കൂല. ഞാനത് ഒഴിച്ചു കണ്ടത് ഒഴിച്ചപ്പോ അപ്പുറത്തേക്ക് വെള്ളം. എന്താ പുതിയ ചെരുപ്പ്? പുതിയ ചെരുപ്പാണ് ഇത്. വെള്ളം നനഞ്ഞൂടാത്ത ചെരുപ്പിൽ ഇവൻ വെള്ളം ഒഴിച്ചേക്കണം. എടാ നീ പലപ്പോഴും ചെരുപ്പ് കഴുകി വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് കഴുകാൻ പറ്റുന്ന ചെരുപ്പ് ഇത് അങ്ങനത്തെ അല്ല. ഇതിന് വെള്ളം നനച്ച ഇത് ആകെ ഞാൻ ചാടൂടാ. നീ മനപൂർവ്വം ചെയ്താണ്. നീ മനപൂർവ്വം ചെയ്യുന്നല്ല. ഇവൻ പലതും മനപൂർവ്വം ചെയ്യുന്നുണ്ട് എനിക്കറിയാം. നീ പലതും ചെയ്യുന്നു. എന്റെ തുണികൾ വരെ മീറ്റിംഗിന് പോകാൻ വയ്ക്കാൻ വേണ്ടി നീ അഴിച്ചുമാറ്റിട്ടുണ്ട്. ഇവൻ പറയരുത് കേട്ടാ. ഇവൻ വഴക്കനായിട്ട് ഇവിടെ കയറി കിടക്കുവാ. അന്തസ്സായിട്ട് നിങ്ങളെ മോള് എന്നെ നോക്കണുണ്ട്. അവൾക്ക് വേണം എന്നെ നിങ്ങക്ക് വേണ്ടെങ്കിൽ നിന്നെ പറഞ്ഞാ മതി. ഈ പ്രാന്തന്റെ മുഖം കാണാതിരിക്കാൻ അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തന്നെ ഇവിടെ മതി കേട്ടാൻ. നീ അത് ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങളെ മോന നിങ്ങളെ മോന് എന്താന്ന് പിന്നെ നിങ്ങൾ ആരും ഇനി മതിൽ കെട്ടണ്ട. ഞാൻ തീരുമാനിച്ചു ഇവിടെ മതിൽ ഞാൻ കെട്ടും. വെള്ളക്ക വീണ അടുക്കളയുടെ ഒരു ഓട് പൊട്ടിയിട്ട് അത് നന്നാക്കാൻ ഒക്കാത്തവനാണ് മതില് കെട്ടി. ആ ഓട് ഞങ്ങൾ മനപൂർവ്വം മാറ്റാത്ത തന്നെ മഴ വെള്ളം ഞങ്ങൾ അടുക്കളയിലേക്ക് നേരിട്ട് വരാൻ വേണ്ടി വെച്ചേക്കണം. എന്റെ പൊന്നെ എന്റെ ഔദാര്യത്തെ കഴിഞ്ഞ നീ ആണാടാ ഈ വർത്താനം പറയുന്നത്? ഓ എന്താ നിങ്ങളെ കൗതാര്യം? മാസാ മാസം ഒരു 5000 കുണുവ ഇഞ്ഞു കൊണ്ട് തരണത് വേണ്ട. തീർന്ന് ഇനി മേലാൽ 5000 ഉണുവാൻ കൊണ്ടുവന്ന് എന്റെ ഔദാര്യം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് വന്നാണ്ടല്ലോ ഞാൻ വലിച്ചു ദൂരെ എറിയും. അയ്യോ കൊണ്ടു വരുന്നില്ല കൊണ്ടു വരുന്നില്ല. നിങ്ങളെ ഒരു ഔദാര്യം എനിക്ക് വേണ്ടെങ്കിലോ ഒരു പുണ്ണാക്കും എനിക്ക് വേണ്ട. തീരുമാനിച്ചു നീ നിങ്ങൾ തരാന്ന് പറഞ്ഞാൽ എനിക്ക് നീ ബോഡി നിന്റെ ജോലി കേട്ടിട്ട് കിടക്കണം എന്ന് പറഞ്ഞ പിന്നെ എന്റെ കൂടെ തലേക്കറാണ്. മിണ്ടണ്ട മിണ്ടണ്ട എന്ന് വെച്ചാലേ എത്ര പറയുന്നു. അവൻ എന്നെ തള്ളേന്ന് വിളിച്ച് എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക. മേലാൽ അവന്റെ മുഖം എനിക്ക് കാണാൻ പാടില്ല. എന്റെ കണ്ണു മുമ്പ് തന്നെ വന്നു പോകരുത്. എനിക്കറിയാം ഇതിനെന്താണ് വേണ്ടതെന്ന്. ഞാൻ മരിച്ചാൽ എന്റെ ശവം പോലും അവരെ കാണിക്കരുത്. തീരുമാനം എടുക്കാൻ എനിക്കറിയാം. വാമ്മേ വാതല്ല പറയിപ്പിച്ചത്. ഇതെന്ത് വേണമെന്ന് എനിക്കറിയാം എനിക്കറിയാം. ഇത്ര ബോധമില്ലാതെ പോലെ വയസ്സായടുത്ത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ അമ്മയുടെ അടുത്ത് വരാ? തണ്ട് കണക്ക ബന്ധം പാടന കണക്കായല്ലേ ഈ വയസ്സായിരിക്കും ഇന്നാളെന്ന് പറഞ്ഞിരിക്കുന്നവരാ? എന്ത് വിഷമായിരിക്കണം അമ്മയ്ക്ക്? ക്ലീറ്റോന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ എല്ലാവർക്കും. നിനക്ക് മിണ്ടാതെ അങ്ങ് പോയാ പോരായിരുന്നോ?
ഞാനൊന്നും ചെയ്തില്ല സാധാരണ. ഞാൻ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞ എനിക്ക് അതെ അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് മിണ്ടായിരുന്നത്. ഇപ്പൊ അമ്മ എന്ത് പറഞ്ഞ സമ്മാനിപ്പിക്കുന്നത് അറിയാൻ പറയാം. എന്ത് വീടിനെ പറ്റി എഴുതുന്ന മറ്റു സ്ഥാപന അല്ലേ ഞാൻ എഴുതി തരാം. അവരാണ് അക്ഷരം പഠിപ്പിച്ചതല്ലേ. മഴക്കാണ് അമ്മ ഇപ്പോഴും. എനിക്ക് ആരോടും മഴക്കില്ല, പരാതിയും ഇല്ല. എന്താടാ എഴുത്തൊക്കെ എഴുതുന്ന വായിക്കാത്ത എന്ത് കോഴിക്കോട്ടിരിക്ക? ഓ ഇരിക്കുന്നു. എന്താ അല്ലെങ്കിലും ക്ലീറ്റോ കാണിച്ചത് ഭയങ്കര വൃത്തിയാടാ എനിക്കറിയാതെ. ക്ലീറ്റോ വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. അമ്മേനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലേടാ. വെള്ളപ്പേപ്പറിലൊന്നും ഒപ്പിടാൻ പാടില്ല അങ്ങനെ. അതെന്റെ മോനല്ലേ, ഞാൻ ഒപ്പിട്ട് കൊടുത്തു, വേറെ ഒന്നും അല്ലല്ലോ. പോയി കിടക്കട്ടെ കേട്ടാ. ചില കാര്യങ്ങൾ മാറ്റി എഴുതണമെന്ന് അമ്മ പറഞ്ഞു. ഞാൻ എഴുതി കൊടുക്കുന്നു, അമ്മ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എഴുതി കൊടുക്കുന്നു, ബാക്കി ഇത്ര തന്നെ കാര്യം. ചില കാര്യങ്ങൾ മാറ്റി എഴുതേണ്ട സമയത്ത് മാറ്റി എഴുതണമെന്ന് അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അമ്മ പറഞ്ഞാൽ എന്താണ് എന്താ വേണ്ട വെച്ചു. അപ്പൊ അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഞാനതുപോലെ എഴുതി. ചില കാര്യങ്ങൾ മാറ്റി എഴുതണമെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഇഷ്ടതാനല്ലേ. ആണെങ്കിൽ അമ്മ അമ്മ പറഞ്ഞു ഞാൻ എഴുതുന്നു, അത്ര തന്നെ. ഇത് എഴുതാനും സമ്മതിക്കില്ല. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് അമ്മേനോട് ഇങ്ങനെ യുദ്ധം ചെയ്യണത്? ഞാൻ അമ്മയോട് യുദ്ധം ചെയ്തില്ല. അമ്മേനോട് യുദ്ധം ചെയ്ത അമ്മേനെ തള്ളേന്ന് വിളിച്ചോ? തള്ളേന്ന് വിളിച്ചോ? നിങ്ങള് തള്ളേന്ന് എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ് നിന്റെ ആംഗള? ആംഗള ഒരു പ്രാവശ്യമാണോ ക്ലീറ്റ് വിളിച്ചത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിന്റെ ആംഗളെ ഉണ്ടല്ലോ അവന്റെ ബുദ്ധിയായിരുന്നു. അമ്മയായിട്ട് ഞാൻ വഴക്ക് കൂടിയിട്ട് സ്വത്ത് മുഴുവൻ എടുക്കാനുള്ള വേറൊരു കാര്യമുണ്ട്. ഇതിപ്പം
അമ്മയോട് ഞാൻ എങ്ങനെ പോയി പറയും? അമ്മയോട് പറഞ്ഞാൽ മതി, അമ്മയെ മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞാൽ മതി, അമ്മ കേക്കും ചെല്ലും. എനിക്കറിയില്ല എത്ര പ്രാവശ്യം വിളിച്ച അമ്മേനെ. അത് തന്നെയാണ് അമ്മ പറയണത്, ഇമ്മാതിരി അവനെയൊക്കെ ഞാൻ നോക്കിയിട്ട് എന്നെ ഇങ്ങനെ വിളിക്കാൻ കൊള്ളാമോ? ഞാൻ കേട്ട് നിന്നത് എനിക്ക് കർത്താവിനാണ്. ഞാൻ മനസ്സിലൊന്നും വെച്ചോണ്ടല്ല വിളിച്ചത്. മനസ്സിലൊന്നും വെച്ചോണ്ടല്ല അല്ലേ? പിന്നെ എത്ര പ്രാവശ്യം അമ്മേനൊക്കെ തള്ളേ 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 വിളിച്ച അമ്മ. തള്ളേ തള്ളേന്ന് വിളിച്ചാൽ അത് ചീത്തയൊന്നും അല്ലല്ലോ തങ്കം. തള്ളേ തന്നെ വിളിച്ചോളൂ, പിന്നെ പെറ്റ തള്ളേന്നൊക്കെ നമ്മൾ പറയും. എനിക്കറിയില്ല, എന്തെങ്കിലും ചെയ്ത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിക്കോ ക്ലീറ്റോ, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസം പറയണ പോലെ. ബുദ്ധി ഭയങ്കരമായി പോയാ. ഒന്നുമില്ല, ഞാനേ ഇതുവഴി ഇങ്ങനെ നടന്നു വന്നപ്പോ ജമന്തി ഇവിടെ നിക്കുന്ന പോലെ തോന്നി. അപ്പോ ഒന്ന് എന്റെ പെങ്ങളടുത്ത് കുശലാന്വേഷണം നടത്താന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. അല്ല, ഒന്നാമത്തെ കാര്യം ഞാൻ പുറത്ത് നിന്നപ്പോ ഇവിടുത്തെ എന്തോ കറിയുടെ മണം ഇങ്ങനെ മൂക്കി കിട്ടിയേ. ഞാൻ കറിയൊന്നും വെച്ചില്ലല്ലോ, പച്ചക്കറി. അതാണ് കൈപ്പുണ്യമുള്ളവരുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതാണ്. ചില ആൾക്കാരുണ്ടല്ലോ നല്ല കൈപ്പുണ്യമുള്ളവര്, ഇതിന് തയ്യാറെടുക്കുമ്പോ തന്നെ ആ കറിയുടെ മണം നമ്മുടെ മൂക്കി കിട്ടും. ഞാനെപ്പോഴും തങ്കത്തിൻ്റെ അടുത്ത് പറയും, ജമന്തി വെക്കണ അതുപോലെയൊക്കെ എല്ലാം വെച്ച് നീ പഠിക്കും, ജമന്തിയെ കണ്ടു പഠിക്കും കണ്ടുപഠിക്കുന്നു. ഞാനിടയ്ക്ക് മധുരയിൽ പോയിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിന്. അപ്പോഴേക്കും അവിടെ ഒരു പോറ്റി ഹോട്ടലിൽ കയറി ഞാൻ മൂന്ന് കഴിച്ചപ്പോൾ സാമ്പാർ തന്നു എൻ്റെ ജമന്തി. ഓ, നിന്റെ സാമ്പാറും ആ സാമ്പാറും തോറ്റു കേട്ടോ. അതേ സാമ്പാർ, നിന്റെ അതേ സാമ്പാർ. സാമ്പാർ മത്സരം നടത്തി കണ്ടല്ലോ, നിനക്ക് തന്നെ ഒന്നാം സമ്മാനം കിട്ടും. ഞാൻ വാങ്ങിച്ചേ കാര്യം സാമ്പാർ അതല്ല, എന്നിങ്ങനെ പുകഴ്ത്താനുള്ള കാര്യം എന്താന്ന്. ഇത് ആരെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോ അതിന് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കല്ലേ. ക്ലീറ്റ ചേട്ടൻ നല്ല കാര്യം പറയുന്നൊക്കെ ഞാൻ രാവിലെ കേട്ടായിരുന്നു, ഇപ്പൊ വന്ന കാര്യം എന്താന്ന് പറ. കാലത്തെ പറഞ്ഞ ഞാൻ തമാശ പറഞ്ഞല്ലേ. എന്റെ കർത്താവേ, ഒരു തമാശ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലെ ഈ വീട്ടിലുള്ള ആർക്കും ഇല്ലല്ലോ. എനിക്കത് അത്ര തമാശയായിട്ടൊന്നും തോന്നിയില്ല. എന്തിപ്പോ വന്നെന്താ? കനകനുടെ അളിയൻ ഏട്ടൻ കുളിക്കുക. കുളിക്കണോ? അമ്മ അമ്മ കിടക്കുന്നു. കിടക്കുന്നല്ലേ. പിന്നെ ജമന്തി, നമ്മളൊക്കെ ഈ വന്നു കയറിയ ആൾക്കാരല്ലേ, അപ്പോ ഇവരുടെ മാതിരി നമ്മുടെ ഇടയിൽ പിന്നെ ഒളിയും മറയുടെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പറഞ്ഞോ. ഞാനൊരു കാര്യം ചോദിച്ചാ ജമന്തി സത്യം പറയോ? പിന്നെന്താ പറയാലോ. അമ്മയും അളിയനും കൂടെ എഴുതിയില്ലേ വില്ലെന്നൊക്കെ പറഞ്ഞിട്ട്? കുറെ എഴുതിയില്ല, അതിലെന്തോ എഴുതിയേ. എന്താ എഴുതിയെന്നൊന്നും അറിയാൻ പാല്ല, എന്തായാലും അവരിന്ന് കുറെ എഴുതി കൂട്ടുന്നുണ്ട്. അവരെ അമ്മയും മോനും അല്ലേ, എന്തെങ്കിലും എഴുതട്ടെ. എന്നാലും അതിനകത്ത് എഴുതിയതിന്റെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ജമന്തിക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. ക്ലീറ്റോ ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കണത്? ക്ലീറ്റോ ചേട്ടൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്കിപ്പോഴും ഒന്നും വേണ്ട. പക്ഷെ എന്റെ ഭാര്യ എന്റെ കുട്ടിയും അവർക്ക് എന്തെങ്കിലും വേണ്ടേ? അല്ല, അതിനവരൊന്നും തരാതെ ഒരിക്കത്തൊന്നും ഇല്ല. അങ്ങനെ എന്താണ്ടൊക്കെ തന്നെ ശരിയാവോ? ആ അമ്മയുടെ മോളും കൊച്ചുമോളും അല്ലേ, അവര് വഴി കിടന്ന് കിട്ടിയൊന്നല്ലോ. ക്ലീറ്റോ ചേട്ടൻ അമ്മയുടെ മൂത്തൊക്കെ എന്തൊക്കെയാ വിളിച്ചത്? തള്ളേന്നൊക്കെ ആരെങ്കിലും അമ്മേനെ വിളിച്ചിട്ടുണ്ടോ ഇതുവരെ? തള്ളേന്ന് വിളിച്ചാലേ, പാലായിലൊക്കെ അമ്മമാരോട് സ്നേഹം കൂടുമ്പോ ഞങ്ങൾ തള്ളേ തള്ളേ തള്ളേന്ന് വിളിക്കാം. നിങ്ങളുടെ പാലയിൽ അങ്ങനെ ആയിരിക്കും, പക്ഷെ ഇവിടെ ആരും അങ്ങനെ വിളിക്കാറില്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അമ്മേനെ ആരും അങ്ങനെ. ഓ, ഞാൻ എന്റെ അമ്മച്ചീനെയൊക്കെ എത്രയോ പ്രാവശ്യം തള്ളേ 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 എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ക്ലീറ്റോ ചേട്ടൻ, ക്ലീറ്റോ ചേട്ടൻ അമ്മേനെ പോയി വിളിച്ചാ മതി. എന്റെ അമ്മേനെ എങ്ങനെയാണ് വിളിച്ചിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേന്. നമ്മുടെ ഈ ജില്ലകളിൽ ചില വാക്കുകളുടെ വ്യത്യാസേ അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കിടക്കണതിന് മുമ്പ് ഏട്ടനോട് പറയുക, പെട്ടെന്ന് കുളിച്ച് റെഡിയാവ്, ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. ഞാൻ പറഞ്ഞ ഒരു തമാശ എന്റെ അമ്മയെ അത്രയ്ക്ക് വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ഒന്ന് നല്ല തമാശ പറഞ്ഞ അമ്മയെ ഞാൻ മാപ്പ് ചോദിച്ച് അമ്മയെ ആശ്വസിപ്പിക്കും. ആ, ഇനി എന്നും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരൊക്കെ എല്ലാം എഴുതി കഴിഞ്ഞു. അതൊന്നുമല്ല, എന്റെ അമ്മയെ ഞാൻ ഇന്ന് ആശ്വസിപ്പിക്കും. ചെല്ലു ചെല്ലു, ഓരോന്നെ പറഞ്ഞ് വന്നോളൂ. കാലത്തെ ഒരു തമാശ പറഞ്ഞത് അമ്മക്ക് ഇത്രയധികം വേദനിച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല. അതെ, ഞാൻ തള്ളേന്ന് വിളിച്ചത് സ്നേഹം കൊണ്ടാണ് അമ്മേ. ഈ തള്ളേ തള്ളേന്ന് നമ്മൾ ഈ മിമിക്രിയിലൊക്കെ ടി വിയിലൊക്കെ കാണിക്കൂലേ തള്ളേ, ആ തള്ളയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അമ്മ ഉദ്ദേശിച്ച തള്ളയല്ല അമ്മ.
ഞാൻ എന്റെ അമ്മ എങ്ങനെ കണ്ടിട്ടുണ്ട? ഞാൻ അമ്മക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് തമാശ പറഞ്ഞല്ലേ അമ്മ. അതിനിടയ്ക്ക് അമ്മ അതിനെ ഇത്രയും ഗൗരവമായിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മ. മാപ്പമ്മ, ഇനി ഒരിക്കലും ഞാൻ തമാശ പറയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും തമാശ പറയണമെങ്കിൽ തന്നെ അമ്മയുടെ അനുവാദം ചോദിച്ചിട്ട് ഞാൻ പറയും. അമ്മ ക്ഷമിച്ചെന്ന് പറയാമ്മ, ക്ഷമിച്ചെന്ന് പറയാമ്മ. അമ്മ ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ പോവൂല, ഞാൻ പോവൂല. വന്നിരിക്കുന്നവൻ വായത്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആരാ ഇതിനകത്ത് പൈപ്പ് തുറന്നു വിട്ടേക്കണേ? പൈപ്പ് തുറന്നു വിട്ടേക്കണ ആരാ? എന്തടാ കുളിക്കണടാ. അളിയൻ കുളിക്കണോ? അല്ല, അമ്പലത്തിൽ പോണം. ബാത്റൂം വന്നിട്ട് കുളിക്കണ. കുളിച്ചു തുടങ്ങിയോ? നീ കുളിച്ചു തുടങ്ങിയോ? നിനക്ക് എന്തടാ, എന്ത് വേണം നിനക്ക്? വെറുതെ അല്ല ചോദിച്ചെന്നേ ഉള്ളൂ. സോപ്പ് വെച്ച് തുടങ്ങിയോ? ഇല്ല, നീ വന്നിട്ട് സോപ്പ് ഇട്ടാ. നീ പളിയൻ കുളിച്ചു തുടങ്ങിയുള്ളൂ അല്ലേ? സോപ്പ് തേച്ചില്ല, ഇനി സോപ്പ് തേക്കേ ഉള്ളൂ അല്ലേ? കുളിച്ചോ, കുളിച്ചോ, ഒരുപാട് സമയം എടുത്ത് കുളിച്ചോ. ഈ കവറിനകത്തുള്ള ഇത് ഫോട്ടോ ഒക്കെ വെച്ചായിരുന്ന? ഞാനേ എനിക്ക് പെട്ടെന്ന് പോണം, അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, പക്ഷെ അമ്മ കേക്കണ്ടേ? അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അമ്മ ഭയങ്കര ദേഷ്യത്തില. ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയാൻ ആലോചിക്കണായിരുന്നു. നീ അമ്മ എന്താ വിളിച്ചത്? അമ്മ നല്ലല്ലേ നീ വിളിച്ചത്? ആലോചിച്ച് പറഞ്ഞോളിയാ. ഞാൻ സത്യമായിട്ടും അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം അമ്മ എന്റെ പൊന്നമ്മ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അമ്മ പൊന്നമ്മ അല്ല, തള്ള ശവത്തി കുത്തല്ലേ അമ്മ. ഞാൻ അമ്മയുടെ കാല് പിടിച്ച് ആയിരം വട്ടം മാപ്പ് ചോദിക്കാം. എനിക്ക് വേറെ ഇതൊക്കെ നേരത്തെ നിന്റെ കെട്ടിയോ ശ്രദ്ധിക്കണോ? ഇതൊരു വാ പോയ കോടാലിയാന്ന് അമ്മയ്ക്ക് അറിയാം. എന്താ പറയാന്ന? അയ്യോ അമ്മേ, ഞാന് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴത്തെ എന്റെ വായിൽ വന്ന് എന്തൊക്കെയാ ഞാൻ അറിയാതെ. എനിക്കൊരു വിഷമവും ഇല്ല. അതെ ആളിയ എന്റെ തക്കളിമോളുടെ മുഖം ഒന്ന് ഓർത്ത് നോക്കാം. എനിക്ക് നല്ലതുപോലെ അറിയാം. എന്റെ തങ്കത്തിന്റെ മുഖം മോളാ. ഞങ്ങള് പെരുവഴിയിലാവൂ. നീ പറയാ. ഞാനെന്ത് പറയാം? നീ ആലോചിച്ചു. ഇത് സമയത്ത് ഓഫീസിൽ പോകണ്ടാണ്. ഇത് അവിടെ അവിടെ സാറങ്ങ് പോവും. ഞങ്ങള്
ഞങ്ങൾക്ക് ഞങ്ങളുടെ പെരുവഴിയിലാവും ആരുമില്ലാതായി പോകും. വീട്ടിൽ കയറി കിടന്നാ മതി. അമ്മ അമ്മ അളിയാ പോരുത് പോവാ പോരുത് പറഞ്ഞു ശരി അളിയാ ഞാൻ പറയാ പോരുത് അതിനുള്ള ചിട്ട നീ എനിക്ക് തന്നിട്ടുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കാം, ഓരോരുത്തരും പറയുമ്പോ പറയേണ്ട രീതി പറഞ്ഞായിരുന്നു. അല്ല അമ്മയുടെ നിങ്ങനല്ല കാണിക്കും. അങ്ങനെ നീ മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങണ്ടടാ, പകുതി പകുതി വിഴിഞ്ഞാ മതി, പകുതി എനിക്കുള്ളതാ. അങ്ങനെ എന്നെ പെരുവഴിയിലാക്കാതെ ഒരുത്തരം വിചാരിക്കണ്ട, ക്ലീറ്റസ് ഒരുത്തരം മുമ്പിൽ തോറ്റേരേ ഇല്ല. അങ്ങനെ ആരും തിന്നണ്ട. നീ പകുതി ആക്കണ്ട, ദൂരെ ചേട്ടാ നീ മൊത്തം അനുഭവിച്ചോ. നീ രണ്ടോ എടാ, എന്താണ് വലിച്ചീരുന്ന നിനക്കറിയാമോ? എനിക്കറിയാടാ, ഞാനും എന്റെ കുടുംബവും കൂടെ അനുഭവിക്കേണ്ടത് നീ അങ്ങ് ഒറ്റയ്ക്ക് വിഴുങ്ങാൻ നോക്കിയല്ലേ. നടക്കൂലടാ. എടാ വായി നോക്കി, അമ്മക്ക് കിട്ടുന്ന പെൻഷന്റെ ഒരു ഓഹരി മാസാ മാസം നീ വാങ്ങുന്നുണ്ടല്ലോ. അത് കിട്ടണമെങ്കിലേ ഈ വാങ്ങുന്ന ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് തെളിയിക്കണം, ലൈഫ് സർട്ടിഫിക്കറ്റ് അടിക്കണം. ഈ പുതുവർഷത്തെ അമ്മയും കൊണ്ട് അനുവേണ്ടി നിൽക്കായിരുന്നു ഞാൻ. അതിനുള്ള പേപ്പറാ നീ വലിച്ചിരിക്കണത്. പിന്നെ നിങ്ങൾ ഔദാര്യം ഔദാര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൂടുതൽ കണക്ക് നിരത്തണ്ട. മാസാ മാസം ഒരു 5000. അത് ഞാൻ കിടക്കണേ മുമ്പ് അമ്മയോട് പറഞ്ഞതെന്നറിയോ, പെട്ടെന്ന് കുളിച്ചിട്ട് വാ, ഇന്ന് തന്നെ. പുതിയ വർഷമായി, ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് മേടിക്കണ്ടേ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? എടാ മാസാ മാസം 5000 രൂപ അമ്മയുടെ പേരിൽ പെൻഷൻ എന്ന് പറഞ്ഞ് മേടിക്കൂലേ? ഇത് എവിടെ നിന്ന് എടുത്തതാ? അല്ലല്ല, അങ്ങനെയല്ലേ. എടാ വായി നോക്കി, മാസാ മാസം പെൻഷൻ തുക മേടിക്കൂല അമ്മരെന്ന്. അതിന് അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കഷ്ടം തന്നെ. മര്യാദക്ക് നീ അമ്മ കൊണ്ട് പോയിക്കൊള്ളാൻ എനിക്ക് പറഞ്ഞു ജോലി. എന്താ പറഞ്ഞത്? പകുതി ആക്കണം മുഴുവൻ വെച്ചോ. പകുതി ആക്കണ്ട മുഴുവൻ നീ വെച്ചോ. എടാ നീ എന്താണ് ഈ വലിച്ചു കയറിയെന്ന് അറിയാൻ കാര്യം.